അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് മഹാനായ അഷേഖ് അസ്സയ്യിദ് ദാൽ റളിയല്ലാഹു അൻഹു അവിയൂർ എന്ന മഹാൻ്റെ ചാനലാണ്. ഇൻഷാല്ലാഹ് ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ വിലായത്തിൻ്റെ സോപാനങ്ങളിലേക്ക് ഉയർന്നവരാണ് മഹാനായ ദാൽ തങ്ങൾ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ 12-ാമത്തെ വയസ്സിൽ തന്നെ അബദാൽ ആയിരുന്നു. അബദാൽ എന്നാൽ ഒരേ സമയത്ത് പല സ്ഥലങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നവർ എന്നാണ്. മഹാനവറുകളുടെ പിതാവിൻ്റെ പേര് സയ്യിദ് മുഹമ്മദ് അൽ ഖാദിരി റളിയല്ലാഹു അൻഹു എന്നാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും തെക്കൻ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ പത്തനാപുരത്തു നിന്നും പിതാവായ സയ്യിദ് മുഹമ്മദ് ഖാദിരി ഹസ്സനി റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുകയും അവിടെ താമസിക്കുകയുമുണ്ടായി. ആ വിവാഹത്തിൽ 3 കുസുമങ്ങൾ വിരിഞ്ഞു. ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും. ആൺകുട്ടികളിൽ മുതിർന്ന മകനാണ് മഹാനായ സയ്യിദ് ദാൽ തങ്ങൾ റളിയല്ലാഹു അൻഹു. ഈ 3 മക്കൾ ജനിച്ച ശേഷം പിതാവായ സയ്യിദ് മുഹമ്മദ് ഖാദിരി റളിയല്ലാഹു അൻഹു അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചു പോവുകയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു. മഹാനായ ഗൗസുൽ ആളം മുഹ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് മഹാനായ ദാൽ തങ്ങൾ. അനേകം വിശ്വാസികളെ ആത്മീയതയിലേക്ക് കൈപ്പിടിച്ചാനയിച്ച മഹാനവറുകൾ മുറബിയും മുർഷിദുമായ ഷെയ്ഖായിരുന്നു. മഹാനവറുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മഹാനായ മുഹ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തർബിയത്ത് നേരിട്ട് ലഭിച്ചിരുന്നു. മഹാനവറുകളുടെ പ്രധാന ശിഷ്യനായിരുന്നു വലിയുല്ലാഹി ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയ റളിയല്ലാഹു അൻഹു. അനവധി ശിഷ്യഗണങ്ങളുള്ള ദാൽ തങ്ങൾ ഗൗസ് എന്ന മഹനീയ പദവി പുൽകിയിരുന്നു. ഇത്രയും ദർജയേറിയ മഹാനവറുകൾ തികച്ചും സാധാരണക്കാരനെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. മഹാനായ വലിയുല്ലാഹി ആലുവായി അബൂബക്കർ മുസ്ലിയാർ, മഹാനായ ബാബ മുസ്ലിയാർ എന്നിവർ മഹാനുമായി അഭേദ്യമായ ബന്ധമുള്ളവരായിരുന്നു. വെൺമേനാട് മൂപ്പരെന്നറിയപ്പെടുന്ന അറക്കൽ അബ്ദുറഹ്മാൻ, ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയാർ എന്നിവർ ദാൽ തങ്ങളുടെ ഖലീഫമാരായിരുന്നു. ഇപ്പോഴും മഹാനവറുകളുടെ സിൽസില തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായിരുന്നു കുന്നംകുളത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി മാമ്പയിൽ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. മാമ്പയിൽ ഷെയ്ഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുള്ള ആളായിരുന്നു. ഷെയ്ഖ് നിസ്കാരത്തിൽ അത്തഹിയാത്ത് എത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം ചൊല്ലുമ്പോൾ റൗളയിൽ നിന്നും സലാം അടക്കുമായിരുന്നു. ഷെയ്ഖ് അവറുകൾ താമസിക്കുന്ന പള്ളിയിൽ ഒരിക്കൽ ദാൽ തങ്ങൾ റളിയല്ലാഹു അൻഹു ചെല്ലുകയുണ്ടായി. പള്ളിയുടെ ഉള്ളിൽ ഒരു ഭാഗത്ത് മഹാനവറുകൾ ഇരുപ്പുറപ്പിച്ചു. അവിടെ ആർക്കും തന്നെ തങ്ങളെ അറിയുകയില്ല. മാമ്പയിൽ ഷെയ്ഖ് ഒരു ഭാഗത്ത് സുന്നത്ത് നിസ്കരിക്കുകയായിരുന്നു. അത്തഹിയാത്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം അടക്കിയതിന് ശേഷം പറഞ്ഞു, എൻ്റെ ഒരു മകൻ ആ ഓരത്ത് ഇരിക്കുന്നുണ്ട്, അവരെ പോയി മുറുകെ പിടിക്കുക. സലാം വീട്ടിയ ഉടനെ ഓടിച്ചെന്ന് സലാം ചൊല്ലി തങ്ങളുടെ തൃക്കരങ്ങൾ പിടിച്ച് ചുംബിച്ചു. അപ്പോൾ തങ്ങൾ ചോദിച്ചു, എന്നെപ്പറ്റി എൻ്റെ ജദ്ദുപ്പ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? തങ്ങളവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജദ്ദുപ്പ എന്നാണ് വിളിച്ചിരുന്നത്. ഇങ്ങനെ ഒട്ടേറെ കറാമത്തുകൾ ഉള്ള മഹാനായിരുന്നു ദാൽ തങ്ങൾ റളിയല്ലാഹു അൻഹു. മുഹ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദ് ഈ നാട്ടിൽ വരും. കുളിപ്പിക്കുന്നവൻ്റെ മുന്നിൽ മയ്യത്ത് എപ്രകാരമാണോ അതേപോലെ അനുസരണയോടെ നിങ്ങൾ അദ്ദേഹത്തോട് പെരുമാറണം. ഇതൊരു സ്വപ്നകൽപ്പനയായിരുന്നു. ഒരേ രാത്രിയിൽ ഈ സ്വപ്നം കണ്ടവർ വെൺമേനാട് ധാരാളം പേരുണ്ടായി. കണ്ടവരാകട്ടെ സ്വാലിഹീങ്ങളും. നേരം പുലർന്നപ്പോൾ അവർ അക്കാലത്തെ മുദ്ദരിസിനെ കണ്ട് സ്വപ്നവ്യാഖ്യാനം അന്വേഷിച്ചു. ആ വരുന്ന സയ്യിദ് ഒരു മുറബിയായ ഷെയ്ഖാണെന്ന് മനസ്സിലാകുന്നുവെന്ന് മുദ്ദരിസ് വ്യാഖ്യാനം പറഞ്ഞുകൊടുത്തു. സ്വപ്നദർശനം കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് സയ്യിദ് ദാൽ തങ്ങൾ റളിയല്ലാഹു അൻഹു വെൺമേനാട് എത്തിച്ചേരുന്നത്. കനോലി കനാലിൻ്റെ പ്രകൃതി നിറച്ചുവെച്ച വസന്തത്തിൽ പൂത്തലയുന്ന വെൺമേനാട് തൻ്റെ പ്രണയഭൂമിയായി ദാൽ തങ്ങൾ തിരഞ്ഞെടുത്തതിൽ ഏറെ സമാനതകളുണ്ട്. നിറകുടങ്ങളായ നിരവധി പണ്ഡിതരുടെയും ഔലിയാക്കളുടെയും പാത പതനമേറ്റ അനുഗ്രഹീത ഗ്രാമമാണ് ചാവക്കാടിനടുത്ത വെൺമേനാട്. കേന്ദ്ര മുഷാവറ അംഗവും സാധുവായ എൻ്റെ ഉസ്താദ് കൂടിയായ മഹാനായ ഷെയ്ഖുന ഷാഹിദുൽ ഉലമ ടി പി അബൂബക്കർ മുസ്ലിയാർ ആണ് പതിറ്റാണ്ടുകളായി വെൺമേനാടിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഉസ്താദിനിക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്,
ദീനി ഖിദ്മയിലായി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അങ്ങനെ മഹാനായ ദാൽ തങ്ങൾ വെൺമേനാട് താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അനുജൻ ഷാഹുൽ ഹമീദ് തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് വെൺമേനാട് ദർസിൽ ചേർത്തി പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത്. വലിയ പണ്ഡിതനായിരുന്ന അദ്ദേഹം പല സ്ഥലത്തും ദർസ് നടത്തിയിട്ടുണ്ട്. വെൺമേനാട് വലിയകത്ത് തറവാട്ടിൽ നിന്ന് വിവാഹം ചെയ്ത് അന്നാട്ടിലെ സ്ഥിര താമസക്കാരനായ ഷാഹുൽ ഹമീദ് തങ്ങൾക്ക് 4 ആൺമക്കളും 1 മകളും സന്താനങ്ങളായി പിറന്നു. ഏകദേശം അവിടുത്തെ 60-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ വഫാത്തായി. മഹാനായ ദാൽ തങ്ങൾ അവിയൂരിൽ നിന്ന് വിവാഹം കഴിക്കുകയും അതിൽ സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ സന്താനങ്ങളിൽ ഇപ്പോൾ അവിയൂരിൽ താമസിക്കുന്ന കുഞ്ഞിക്കോയത്തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു മകൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കിയുള്ളവർ മരണപ്പെട്ടു. പിന്നീട് ദാൽ തങ്ങൾ റളിയല്ലാഹു അൻഹു പരപ്പനങ്ങാടി എന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു വിവാഹം കഴിക്കുകയും അതിൽ ഒരു പെൺകുട്ടി ജനിക്കുകയുമുണ്ടായി. എണ്ണ കാണാത്ത ചെമ്പൻ നിറത്തിലുള്ള മുടി, ഈമാനിക പ്രഭ പരത്തുന്ന മുഖത്ത് വിലായത്തിൻ്റെ തേൻ കുടിച്ച് നരച്ച താടിരോമം, പഴകിയ ഒരു കുഞ്ഞു പുറാക്ക് ബനിയനിട്ട് ഒറ്റ തുണിയിൽ നാണം മറച്ച വേഷം, ചിലപ്പോഴൊക്കെ ഞാനതാക്കും ഇതാക്കും എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും, ഇതായിരുന്നു സയ്യിദ് ദാൽ തങ്ങളുടെ ഒരു രൂപം. സഞ്ചാരപ്രിയനായിരുന്ന തങ്ങൾ മലബാർ ഭാഗത്ത് ചെന്നാൽ ഖിദ്മത്തിനായി ഷെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാറുണ്ടാകുമായിരുന്നു. തെക്കുഭാഗത്ത് അറക്കൽ അബ്ദുറഹ്മാൻ ഷെയ്ഖ് എന്ന കൂളിയിൽ മൂപ്പരും ഉണ്ടാകുമായിരുന്നു. ഒരിക്കൽ തങ്ങൾ മലപ്പുറം ജില്ലയിലെ വളവന്നൂരിൽ എത്തി. വരണ്ടുണങ്ങിയ കിണറുകളിലും പാടശേഖരങ്ങളിലും ഒരിറ്റ് മഴയ്ക്കു വേണ്ടി ദാഹിച്ച കാലം, ദാഹാർത്ഥമായ 100 മിഴികൾ തങ്ങളിലേക്ക് നീണ്ടു. തങ്ങൾ പറഞ്ഞു, നാം ദുആ ചെയ്യാം, അള്ളാഹു മഴ തരും. അങ്ങനെ മഹാനായ സയ്യിദ് ദാൽ തങ്ങൾ അവിടുത്തെ ഇരു കരങ്ങളും പൊക്കി ദുആ ചെയ്തപ്പോൾ ആകാശത്ത് നിന്ന് കുടങ്ങളിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ കോരിച്ചൊരിയുന്ന പേമാരി പെയ്തു. മറ്റൊരിക്കൽ ദാൽ തങ്ങൾ നടന്നു പോകുമ്പോൾ മറു സൈഡിലൂടെ ഒരു രാജവെമ്പാല ഇഴിഞ്ഞു പോകുന്നത് ഖാദിം അബ്ദുറഹ്മാൻ കാണാനിടയായി. തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട താമസം തങ്ങൾ പാമ്പിനെ വിളിച്ചു. അനുസരണയുള്ള കൊച്ചുകുഞ്ഞിനെപ്പോലെ പാമ്പ് തങ്ങൾക്ക് വഴങ്ങി മുന്നിൽ വന്നു കിടന്നു. തങ്ങൾ വായ തുറക്കാൻ ആവശ്യപ്പെട്ടു. പാമ്പിൻ്റെ വായിൽ തങ്ങൾ വിരലിട്ട് ഇളക്കി. നീ ആരെയും കടിക്കരുത് കേട്ടോ, പാമ്പിന് നിർദ്ദേശം കൊടുത്തുവിട്ടു. കൺകെട്ടോ ജാലവിദ്യയോ ഒന്നുമല്ല ഇത്, ഔലിയാക്കളുടെ ലോകത്ത് വേറിട്ട 100 അനുഭവങ്ങളിൽ ഒന്നു മാത്രം. എറിഞ്ഞ കല്ല് കണക്കെ തങ്ങളുടെ വർത്തമാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പുലർന്നിരുന്നു. ചാവക്കാട് ഭാഗത്തെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം കിട്ടാതെ ക്ഷീണിതരാവുമ്പോൾ തങ്ങളെ സമീപിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന നിർദ്ദേശം പോയി ഏട്ടപ്പിടിച്ചട എന്നായിരുന്നു. തുടർന്ന് അവർക്ക് വല നിറയെ ഏട്ട കൊയ്ത്തായിരിക്കും. അതിനാലാകാം തീരപ്രദേശങ്ങളിൽ ഏട്ടത്തങ്ങൾ എന്ന പേരിൽ ദാൽ തങ്ങൾ അറിയപ്പെട്ടത്. മലപ്പുറം ജില്ലയിലെ താനൂർ ഭാഗങ്ങളിൽ സമാനമായ കാരണത്താൽ ഐലത്തങ്ങൾ എന്ന പേരിലാണ് മഹാനവറുകൾ അറിയപ്പെട്ടത്. അവിടെ തങ്ങൾ പോയി ഐല പിടിക്കട എന്നാണത്രേ പറഞ്ഞിരുന്നത്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കറാമത്തുകൾ മഹാനവറുകളുടെ ഹയാത്ത് കാലത്തും വഫാത്തിന് ശേഷവും ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ സ്ഥാപിച്ച് പലയിടങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ദിക്ര ഹൽക്കയിൽ സയ്യിദ് ദാൽ അഫ്ഗാനി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിഹ ഓതുന്നത് നമുക്ക് കാണാം. മഹാനായ സയ്യിദ് ദാൽ തങ്ങൾ റളിയല്ലാഹു അൻഹു ഏകദേശം 76 മുമ്പാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയത്. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനവറുകളുടെ ദരജ ഉയർത്തിക്കൊടുക്കട്ടെ. അവിടുത്തെ മകനായ സയ്യിദ് കുഞ്ഞിക്കോയത്തങ്ങൾ അവർ നമുക്ക് വേണ്ടി അൽ സിയാറ ചാനലിനു വേണ്ടിയും പ്രേക്ഷകർക്കു വേണ്ടിയും പ്രാർത്ഥന നടത്തുന്നു. എന്തൊരു കാര്യത്തിനും പപ്പാടാക്കൂടെ കാര്യം ശരിയാവും. ഇസ്ലാമത്തായിട്ട് കൂട്ടാം.
കാണിച്ചു തരണം മുടച്ചവനെ, കുറച്ചവനെ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ വർക്കത്ത് തരണം കുറച്ചവനെ. ഇവിടുത്തെ ഹെക്കോണ്ട് എല്ലാ ഇവിടുത്തെ പൊലിവോണ്ട് എല്ലാ കാര്യങ്ങളും പൊലിവോണ്ട് എല്ലാ സൈത്താൻ്റെ സറിനെ ഓടിച്ചിട്ട് ബാഹിറ മനസ്സ് എൽമിൻ്റെ മനസ്സും കുറച്ചവൻ ഇമാൻ്റെ മനസ്സും ബാഹിറായ മനസ്സും ദിക്കറിൻ്റെ മനസ്സായിട്ട് മരിപ്പിക്കണേ കുറച്ചവനെ. അതാണ് ആമീ ആമീ. അല്ലാന്തില്ല അല്ലാന്തില്ല റബ്ബല്ലാലമീൻ. നമുക്കിനാമീനാമീൻ. സുബ്ഹാനല്ലാഹി വബിഹമ്ദിഹി. ഇന്നകൽ മുജീബു ദഅവാതിക ഹജ്ജത്. റബ്ബന വതബ്ബലനാ ഇന്നക ഗഫൂറുറഹീം. അല്ലാഹുമ്മ ഫലനാ ബർകത്തു സാമിനാ. അല്ലാ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അർഫിനാ കൈഫ നഅ്തുക. അല്ലാഹുമ്മ അർഫിനാ കൈഫ നഅ്തുക. റഹ്മത കബീറ. അല്ലാഹുമ്മ അലീനാ വലിയതി. അല്ലാഹുമ്മ സജ്ജിർ ഹജ്ജതി. അല്ലാഹുമ്മ കറാമനാ കറാമതി. اللهم ارفع درجاته اللهم بيه المرسلين والمغاونا مغاته آمين آمين سبحانك الله جدت من اسمه وصلي على السلام الله تعالى وسلم عليه وسلم سيدنا محمد وعلي سبحان ربك الله بإذنك صلى الله على محمد وعلى آله وعلى بيته صلى الله على محمد وعلى آله صلى الله على محمد وعلى آله وعلى بيته صلى الله عليه وسلم.